നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി, ഇനി വോട്ടെണ്ണാനുള്ള കാത്തിരിപ്പ്. ശക്തമായ മഴയിൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും പലയിടങ്ങളിലും വെള്ളം കയറി. കുറ്റിപ്പുറത്ത് ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി രണ്ടുപേർ പിടി. തൃക്കണ്ടൂർ ELP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം നാളെ. മുറിവഴിക്കൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കാരുണ്യഭവനം സമർപ്പിച്ചു. മുത്തൂർ സ്വദേശി നിസാറിന് ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം നൽകി. വിശദമായ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിലുള്ള ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുങ്ങി. ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനായി 4 കേന്ദ്രങ്ങളാണുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ നടക്കും. ആദ്യ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ ESSM പോളിടെക്നിക് കോളേജിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് എണ്ണുക. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും. ഓരോ ഹാളിലും 14 ടേബിളുകളാണ് ഉണ്ടായിരിക്കുക. വെട്ട ന്യൂസ് തിരൂർ. ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. തിരൂരിലും പരിസര പ്രദേശങ്ങളിലും പലയിടങ്ങളിലും വെള്ളം കയറി. പുറത്തൂർ, പടിഞ്ഞാറക്കര, തലക്കാട്, വെട്ടം പഞ്ചായത്തുകളിലെയും തിരൂർ നഗരസഭകളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പൂങ്ങോട്ടുകുളം അങ്ങാടിയിൽ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളം ഒഴിഞ്ഞു പോവാനിടമില്ലാത്തതിനാൽ പുറത്തൂർ സ്വാമിപ്പടി പരിസരത്ത് വീട്ടിൽ വെള്ളം കയറി. പടിഞ്ഞാറക്കരയിൽ 20 വീടുകളിൽ വെള്ളം കയറി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലും വീട്ടു സാമഗ്രികൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനുമായി തിരൂർ താലൂക്ക് ദുരന്ത നിവാരണ സേനയ്ക്ക് കീഴിലുള്ള TDRF വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി. വെട്ട ന്യൂസ് തിരൂർ. കുറ്റിപ്പുറത്ത് ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. ഞായറാഴ്ച പുലർച്ചെ 4:30 കുറ്റിപ്പുറം തിരു റോഡിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. രണ്ടത്താണി ചന്തപ്പറമ്പ് സ്വദേശി അപ്പക്കാട്ടിൽ മുഹമ്മദ് ഫൈസൽ, പശ്ചിമബംഗാൾ ബർധമാൻ സ്വദേശി സോഫിക്കുൾ മണ്ഡൽ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 8 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 4:30 കുറ്റിപ്പുറം തിരൂർ റോഡിൽ നിന്നാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത്. വെട്ട ന്യൂസ് കുറ്റിപ്പുറം. കുരുന്നുകൾക്ക് ഇനി കണ്ടും കേട്ടും അറിഞ്ഞും വളരാം. പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ മനോഹരവും ആകർഷകവുമാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് തൃക്കണ്ടൂർ ELP സ്കൂൾ. തിങ്കളാഴ്ച രാവിലെ 11 മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. അടിസ്ഥാന സൌകര്യ വികസനത്തോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കാൻ സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കിയ പ്രീ സ്കൂൾ ശാക്തീകരണ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. സംസ്ഥാനത്തെ മുഴുവൻ പ്രീ പ്രൈമറി ക്ലാസുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൃക്കണ്ടിയൂർ GLP സ്കൂളിന്റെ നിലവിലുള്ള കെട്ടിടങ്ങൾ നവീകരിച്ചാണ് പ്രീ പ്രൈമറി ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നത്. ഭാഷായിടം, നിർമ്മാണ ഇടം, പഞ്ചേന്ദ്രിയ ഇടം, ഗണിത ഇടം തുടങ്ങിയ 13 ഇടങ്ങളിലായിട്ടാണ് സ്കൂളുകളിൽ വർണ്ണക്കൂടാരം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കും
സൂക്ഷിക്കുന്നതിന് വേണ്ടി ശില്പങ്ങളും മറ്റു പഠന ക്രമീകരണങ്ങളും നിർമ്മിക്കുന്നത് ചെമ്മാട് ക്യാപ്സ്യൂൾ പ്രതിനിധിയായ സുരേഷ് മാസ്റ്ററാണ്. വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾ രൂപീകരിച്ചത് തൃക്കണ്ടിയൂർ GLP സ്കൂൾ ഉൾപ്പെടെ 24 സ്കൂളുകളിലാണ് ഇതുവരെ ശില്പങ്ങൾ രൂപീകരിക്കുന്നത്. സ്കൂളിന്റെ 110 വർഷങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. രൂപീകരണ പരിപാടികൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരും അധ്യാപകരും കുട്ടികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വെട്ടന്യൂസ് തിരൂർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുറിവഴിക്കൽ ശാഖ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ അനാഥകളായ പെൺകുട്ടികൾ അടങ്ങിയ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച കാരുണ്യഭവനം സമർപ്പിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി. മുസ്ലിം ലീഗ് മുറിവഴിക്കൽ ശാഖ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ കാരുണ്യഭവനം സമർപ്പിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി. CK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ് ടീച്ചർ, അബ്ദുൾ ജലീൽ തങ്ങൾ, EV ലത്തീഫ്, അഡ്വക്കേറ്റ് VV ഹെമിൻ, KP അബ്ദുള്ളക്കുട്ടി, യു ഖമറുദ്ദീൻ, CK ഹമീദ് നിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് മുറിവഴിക്കൽ. കോറിയുടമ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതികളായ വളാഞ്ചേരി SI P ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനാർ എന്നിവർക്ക് കോടതി ജാമ്യം നൽകി. കൈക്കൂലി കേസിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതികളെ കഴിഞ്ഞ ദിവസം തിരൂർ മജിസ്ട്രേറ്റ് ജെ ശ്രീജ റിമാൻഡ് ചെയ്യുകയും തുടർന്ന് തിരൂർ സബ് ജയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ജാമ്യം കിട്ടിയ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനും തെളിവുകൾ ശേഖരിക്കാനും ഇവർ കൈക്കൂലിയായി വാങ്ങിയ പണം കണ്ടെടുക്കുവാനുമായി ക്രൈംബ്രാഞ്ച് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് ശനിയാഴ്ച ജാമ്യം കിട്ടിയത്. പ്രതികളുടെ പേരിൽ വിജിലൻസ് കേസു കൂടി ഉൾപ്പെട്ടിട്ടില്ല. ഇതുകൂടെ ചേർക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഈ കേസിലെ മറ്റൊരു പ്രതിയായി ഒളിവിൽ കഴിയുന്ന തൃശൂർ ഗുരുവായൂർ സ്വദേശിയുമായ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുമായിരുന്ന UH സുനിൽദാസിനെ പിടികൂടാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഗുരുവായൂരിലെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് DY SP KC ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചുവെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ പണമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സുനിൽദാസ് ഇപ്പോഴും ഒളിവിലാണ്. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.